കേരളത്തിലെ പൊതുസമൂഹവും ജനങ്ങളും പ്രത്യേകിച്ചും ചെറുപ്പക്കാർ അടക്കമുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചർച്ചകളല്ല ദൗർഭാഗ്യവശാൽ സമീപ ദിവസങ്ങളിലായി കേരള രാഷ്ട്രീയത്തിൽ നടന്നു വരുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമങ്ങളും പൊതുജനത്തിന് താല്പര്യമില്ലാത്ത വിഷയങ്ങൾക്ക് പിറകെ പോകുന്നതിനാൽ അഴിമതി നിർമ്മാർജ്ജനം അടക്കമുള്ള കാതലായ വിഷയങ്ങളിൽ അഭിപ്രായ രൂപീകരണം ഉണ്ടാവുന്നില്ലെന്ന് വി ടി ബൽറാം കുറ്റപ്പെടുത്തി. അഴിമതിക്കെതിരെ ഉള്ള വിവരങ്ങൾ സർക്കാരിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും നൽകുന്ന വിവരാവകാശ പ്രവർത്തകരും ഇതിൽ ഇടപെടുന്ന ആക്ടിവിസ്റ്റുകളും ആസൂത്രിതമായി ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നവരെയുള്ള അനുഭവങ്ങൾ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്തരക്കാർക്ക് സംരക്ഷണം നൽകുന്ന വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് കേന്ദ്രത്തിൽ നടപ്പാക്കി അത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ലോക്പാലിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇതിനൊക്കെ വേണ്ടിയാണ് പൊതുസമൂഹം വാദിക്കേണ്ടത്. ഇതിനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ഒപ്പീനിയൻ മേക്കിങ്ങിനെ സഹായിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ അടക്കമുള്ള ആളുകളുടെ ഉത്തരവാദിത്തം. അത് നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അഴിമതിക്കെതിരായ ജനങ്ങളുടെ വൈകാരിക പ്രതികരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണമായത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ അഴിമതി എന്ന് പറയുന്ന ഒരു സിംഗിൾ പോയിന്റ് ഇഷ്യൂവിലേക്ക് രാഷ്ട്രീയ സംവാദങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തതിന്റെ ഭാഗമായി തന്നെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായത്. OICC കുവൈത്ത് മലപ്പുറം ജില്ലാ കൺവെൻഷനിൽ പങ്കെടുക്കാനാണ് MLA കുവൈത്തിലെത്തിയത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി.